കെട്ടിട ലൈസൻസിനായി കോട്ടയത്ത് റോഡിൽ കിടന്ന് സമരം ചെയ്ത പ്രവാസി വ്യവസായി ഷാജിമോർ ജോർജിനെതിരെ കേസ് പഞ്ചായത്ത് വളപ്പിൽ അതിക്രമിച്ചു കയറി സമരം ചെയ്തതിനാണ് കേസ് അദ്ദേഹം യു കെയിലേക്ക് മടങ്ങിയതിനു പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി ഗതാഗത തടസ്സവും പൊതുജനങ്ങൾക്ക് സഞ്ചാര തടസ്സവും സൃഷ്ടിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എഫ്ഐആർ സമരം നടന്ന ഏഴാം തീയതി തന്നെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ വെള്ളിയാഴ്ചയാണ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന വാട്സ്ആപ്പ് സന്ദേശം ലഭിക്കുന്നത് യെയിലായതിനാൽ ഹാജരാകാൻ സാധിക്കില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വിഷയത്തിൽ ഷാജിമോൻ പ്രതികരിച്ചു അതേസമയം സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് നിലവിൽ എടുത്തിരിക്കുന്ന കേസെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം കെട്ടിട നമ്പർ നിഷേധിക്കുന്നുവെന്നാരോപിച്ച് ഷാജിമോൻ ആഴ്ചകൾക്ക് മുമ്പ് പഞ്ചായത്തിനു മുന്നിൽ സത്യാഗ്രഹം നടത്തിയിരുന്നു കൈക്കൂലി ചോദിച്ച ഉദ്യോഗസ്ഥനെ വിജിലൻസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന്റെ പേരിൽ ജീവനക്കാർ കെട്ടിട നമ്പർ നിഷേധിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം നിർമ്മാണാനുമതി നൽകാൻ കൈക്കൂലിയായി ഇരുപതിനായിരം രൂപയും വിദേശമദ്യവും ആവശ്യപ്പെട്ട മാഞ്ഞൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഷാജിമോൻ വിജിലൻസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചത് സ്വന്തം നാട്ടിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടും ഉദ്യോഗസ്ഥർ വഴിമുടക്കി നിൽക്കുകയാണ് വ്യവസായ മന്ത്രിയുടെ ഓഫീസിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും ഷാജിമോൻ ആരോപിച്ചിരുന്നു അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി പ്രവാസി വ്യവസായി ഷാജിമോൻ ജോർജ് രംഗത്തെത്തി നെഗറ്റീവ് സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു തന്നെ ദ്രോഹിക്കാനും ശിക്ഷ ശിക്ഷിക്കാനുമാണ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് യുടോക്